ഒരു ദേശവും തദ്ദേശീയരും വസ്തുവകകളും വളർത്തു ജീവികളും ഒരു രാവ് ഇരുട്ട് തെളിയും മുമ്പ് ഭൂപടത്തിൽ നിന്നും അപ്രത്യക്ഷമായ നെഞ്ച് പൊട്ടുന്ന കഥ കവിതയിലൂടെ വിവരിക്കുകയാണ്. NHM നൂറുൽ ഹുദ മദ്രസ സ്റ്റാഫ് സെക്രട്ടറി ബദറുൽ മുനീർ ജൗഹരി ഉസ്താദും മക്കളും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊ. കലിതുള്ളി മഴയും പെയ്തു തീവ്രതയോടെ, ഒരു നാട് മുഴുവൻ പോയിയല്ലോ പാടെ. തീവ്രതയോടെ താണവമാടി കുതിച്ചെത്തി വെള്ളം പരിസരമേ പാടി. വയനാട് ചൂരൽ മലയിലാണി ദുരന്തം, വിവരിക്കുവാൻ കഴിയാത്തതാണി അന്ത്യം. ഇടതിങ്ങി താമസമാണതും ജനനിബിഡമാ, ഉപജീവനത്തിന് മാർഗവും അതികഷ്ടമാ. അതിലുണ്ട് ചർച്ചും അമ്പലം ഒരു പള്ളിയും, അതിലുണ്ട് ചർച്ചും അമ്പലം ഒരു പള്ളിയും. മുസൽമാനുമുണ്ട് ഹിന്ദുവും ക്രിസ്ത്യാനിയും. അതുപോലെ സ്ഥാപനം പലതുമുണ്ട് ഈ ദേശമിൽ, എല്ലാം നശിച്ചത് എത്ര വേഗം നിമിഷമിൽ. സുബ്ഹാന റബ്ബി എത്രയോ മയ്യിത്തുകൾ മണ്ണിനടിയിൽ ഉണ്ട് എന്ന അറിവുകൾ. തകരുന്നു കൽബും താങ്ങുവാൻ കരുത്തില്ല, ദുരന്ത ഭൂമിയിൽ ബാക്കിയൊന്നുമില്ല. ഉടമസ്ഥരില്ല കാലികൾ അതിലുണ്ട്, യജമാനരെ തിരയുന്ന നായയും ഉണ്ട്. ചെളിയിൽ പൂണ്ടു നിൽക്കുന്നുണ്ട്, സുബ്ഹാന റബ്ബി കൽബ് പിടയുന്നുണ്ട്. കൈകാലുകൾ വേർപെട്ടു പോയവരുണ്ട്, കണ്ടാൽ തിരിച്ചറിയാത്ത മയ്യത്തുണ്ട്. സമ്പാദ്യമെല്ലാം ഒറ്റ നിമിഷം കൊണ്ട്, ഭൂമിക്കടിയിൽ പെട്ടതും നാം കണ്ടുണ്ട്. വിശ്വാസികൾക്കൊരു പാഠമായി ഇവ കൊണ്ട്, സൂക്ഷിച്ചു വേണം ജീവിതം അതുകൊണ്ട്. സുഹൃത്തുക്കളെ ദുരന്തങ്ങളും പെരുത്തുണ്ട്, ഇതിലുപരിയായുണ്ടായതല്ലേ പണ്ട്. ഭയവും വിശപ്പും നാശനഷ്ടം കൊണ്ട് പരീക്ഷണം നടത്തുന്നതെന്നും ഉണ്ട്. പരിശുദ്ധ ഖുർആനിൽ ഉണർത്തുന്നുണ്ട്, അൽബക്കറ സൂറത്തോതി നോക്കതിലുണ്ട്. മഴക്കെടൂതിയിൽ ഞങ്ങളെ വലക്കല്ലേ, ദുരിതത്തിലാക്കി പരീക്ഷണം നടത്തല്ലേ. ആപത്തുകൾ നീക്കി തരണേ കോനേ, തത്കാലമിവിടെ നിർത്തിടട്ടെ നാമേ.